അയാളെ തല്ലാൻ വന്നു. ആരെ? സത്യം പറഞ്ഞ സഹാബിയെ തല്ലാൻ വന്നു. അങ്ങനെ അവിടെ അതാ തല്ല് നടന്നു, കുഴപ്പം നടന്നു. ആ നടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നിട്ട് അവരെ സമാധാനിപ്പിച്ചു. കിതാബ് സുൽഹിൽ ഹദീസ് കാണാം, അല്ലെങ്കിൽ കിതാബുൽ ഖുസൂമാത്തിൽ ബുഖാരിയിൽ ഹദീസ് കാണാം. ഓ സുഹൃത്തുക്കളെ, ആ അബ്ദുള്ളയുണ്ടല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അസൂയയും വെറുപ്പുമുള്ള അബ്ദുള്ള, ആ അബ്ദുള്ള അതേ പിൻഗാമിയായ ഒരു അബ്ദുള്ള ഈ അടുത്ത് കേരളത്തിലതാ തേജസ് എന്ന് പറയുന്ന പത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ട് എഴുതുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എഴുതുകയാണ്. എന്താണ് എഴുതിയതെന്നറിയോ? മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉണ്ടോ സുഹൃത്തുക്കളെ? ഖുർആനിൽ ഇല്ലെന്ന് മാത്രമല്ല, ഖുർആനിൽ എത്രയെത്ര ആയത്തുകളാണ് നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആയത്തുകൾ എത്രയുണ്ട് ഖുർആനിൽ? എന്തിനധികം പറയണം? ഖുർആൻ അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ? എന്നാൽ ആ റസൂലുള്ള പറഞ്ഞത് ബുഖാരിയിലില്ലേ? ഇന്നീ ലസ്തു മിസ്ലുകും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. വേറൊരു റിപ്പോർട്ട്, ഇന്നീ ലസ്തു കഅഹദി മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. അവിടുന്ന് അത് പറഞ്ഞത് അതാ ബുഖാരിയിലില്ലേ? ഖുർആൻ കാണാത്ത ആളാണോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? സുബ്ഹാനല്ലാഹ്, തീവ്രവാദം തുപ്പുന്ന പത്രമല്ലേ തേജസ്? തീവ്രവാദത്തിന് വേണ്ടി റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കക്ഷികൾ ഇറക്കുന്ന പത്രമല്ലേ തേജസ്? ആ തേജസ്സിലല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്? എന്നാ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനല്ലെന്ന് പറയേണ്ടതുണ്ടോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിരുന്നു? ജിബ്രീലിനെ കണ്ടിരുന്നോ? ഇല്ല. ഒറ്റ മലക്കിനെ ഇവര് കണ്ടില്ല? ഇല്ല. സുബ്ഹാനല്ലാഹ്. കർണാടകയിൽ ആരും ഇല്ല, കേരളത്തിലും ഇല്ല. എന്തേ കാരണം? നമ്മൾ നിസ്കരിക്കുമ്പോൾ സഫിൽ മലക്കുകളില്ലേ? ആ സഫത്ത് മലക്കുകൾ ആമീൻ എന്ന് ഇമാം ആമീൻ പറയുമ്പോ പറയുന്നില്ലേ? പക്ഷേ നമ്മളെന്തേ കേൾക്കാത്തത്? നമ്മളെന്തേ കാണാത്തത്? കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. സാധാരണ മനുഷ്യന് മലക്കിനെ കാണാൻ കഴിയൂല. സാധാരണ മനുഷ്യന് മലക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല. അമ്പിയാക്കൾ അങ്ങനെയല്ല. അമ്പിയാക്കൾ അസാധാരണ മനുഷ്യരാണ്. അവരുടെ കണ്ണിന് മലക്കിനെ കാണാനുള്ള കഴിവാണ്, മലക്കിന്റെ ശബ്ദം കേൾക്കാനുള്ള കഴിവാണ്. അവര് സാധാരണ മനുഷ്യരല്ല. അതുകൊണ്ടാ അല്ല പറഞ്ഞത് കുൽ പറയൂ നബിയെ, ഇന്നമാ അന ബശറും മിസ്ലുകും, നിശ്ചയമായും ഞാൻ മനുഷ്യനാണ്. ഞാൻ ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല. എന്തേ ഞാൻ മനുഷ്യനാകാൻ കാരണം? മിസിലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ. നിങ്ങൾ മനുഷ്യന്മാരല്ലേ, അതുകൊണ്ട് നിങ്ങളെ കൊള്ള വന്ന ഞാനും മനുഷ്യനാണ്. പക്ഷേ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല. എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു, ഞാൻ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യനാണ്. നിങ്ങൾ അങ്ങനല്ല. വഹി കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീലിനെ കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. ആ ജിബ്രീലിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല. അപ്പൊ ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് വിവരം കിട്ടുന്ന മനുഷ്യനാണ്, വഹി ലഭിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ പറയാനല്ലേ ഖുർആൻ പറഞ്ഞത്? എന്നിട്ട് ആ ഖുർആനിന്റെ പേരിലാണ് സുബ്ഹാനല്ലാഹ് പുത്തൻവാദിയായ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായ അബ്ദുള്ള മൗലവി അതേ തേജസ് എന്ന പത്രത്തിൽ ലേഖനം എഴുതുന്നത്. അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണ്. ഇത് എഴുതാൻ എന്തേ പ്രേരിപ്പിച്ചത്? പ്രേരിപ്പിച്ചത് അസൂയ. ഞാൻ പറഞ്ഞില്ലേ അസൂയ? എന്താ അസൂയയുടെ കാരണം?
കാരണം മറ്റൊന്നുമല്ല, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് അവർക്ക് അല്ലാഹു തആല കൊടുത്ത 1000 ഭാഗ്യങ്ങൾക്കിടയിൽ സുഹൃത്തുക്കളെ, അതാ ഉസ്താദ് അവരുടെ കയ്യിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅ്ർ മുബാറക് കിട്ടി. ആ ശഅ്ർ മുബാറക്കിനെ സംബന്ധിച്ച് ഞാൻ പുത്തൂരിൽ നിന്ന് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ആ ശഅ്ർ മുബാറക്, അതേ സുഹൃത്തുക്കളെ, ഇന്നലെ അല്ലെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പ് അതാ ഒരു ഹുദവി വന്നിട്ട്, ഹുദവി എന്ന് പറഞ്ഞ ബിരുദം കൊടുക്കുന്നത് അതേ ചെമ്മാട് ദാറുൽ ഹുദയിൽ നിന്നാണ്. അതൊരു വലിയ സ്ഥാപനമാണ്, നമ്മളെ സംഘടന നടത്തുന്നതല്ല, സുന്നികളായ മറ്റൊരു സംഘടന നടത്തുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പഠിച്ച ഹുദവി വന്നിട്ട് ഉസ്താദവറുകളോട് അതിന്റെ രേഖ ചോദിച്ചപ്പോ ഉസ്താദവറുകൾ ഒരുപാട് ആളുകളെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് അതാ വാങ്ങിയ വ്യക്തിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ രേഖകൾ കാണിച്ചു കൊടുത്തതായി ഉസ്താദ് തന്നെ എന്നോട് പറഞ്ഞു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ ഉസ്താദിന്റെ റൂമിൽ അതിന്റെ സെനദ് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ച് മുമ്പ് പുത്തൂരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മുബാറക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ, മക്കയടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് അതിന്റെ മുന്നിൽ വെച്ച് അതാ മൗലിദ് ഓതുന്നതും സലാത്തിയുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ശഅ്ർ മുബാറക്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ 33rd വാർഷിക സമ്മേളനം, മർക്കസിന്റെ സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ UAE ഔഖാഫിന്റെ മന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസ്റജി റഹിമഹുല്ലാ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട് പഴയ കാലത്ത്. ആ വന്ന സമയത്ത് അതേ കേരളത്തിൽ മുൻകാല മന്ത്രിയായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാകട്ടെ, ആ മഹാനായ ശിഹാബ് തങ്ങൾ ഈ മന്ത്രിയെ കാണാൻ അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനും അവിടെ പോയിരുന്നു മന്ത്രിയെ കാണാൻ. പറഞ്ഞു വരുന്നത് ആ മഹാനായ മുഹമ്മദ് ഹസൻ ഖസ്റജിയുടെ മകൻ അദ്ദക്തൂർ അഷേഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി എന്ന് പറയുന്ന അബുദാബിയിലെ പ്രമുഖ വ്യക്തി, അദ്ദേഹം അതാ ഖസ്റജി ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഖസ്റജി ഗോത്രം എന്ന് പറയുന്നത് സഹാബത്തിന്റെ കുടുംബമാണ്. അൻസാരികൾ 2 ഗോത്രമാണെന്ന് ഖസ്റജിയും ഔസുമാണ്. ആ അൻസാരികളിൽ പെട്ട അതേ കുടുംബത്തിൽ, സഹാബത്തിന്റെ കുടുംബത്തിൽ ജനിച്ച ബഹുമാനപ്പെട്ട ദക്തൂർ അഷേഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ അതാ പറഞ്ഞു, ഞാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅ്ർ മുബാറക് തിരുവേഷം പുണ്യമുടി, ആ പുണ്യമുടി ഞാൻ എന്റെ വീട്ടിൽ എന്റെ സഹാ എന്റെ മുൻഗാമികളായ എന്റെ പിതാമഹന്മാർ മുഖേന സഹാബത്ത് മുഖേന കിട്ടിയത് ഞങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ വെള്ളം വദാ കൊല്ലത്തിൽ ഒരിക്കൽ അബൂദാബിയിൽ വിതരണം ചെയ്യാറുണ്ട്, അതിട്ട വെള്ളം വിതരണം ചെയ്യാറുണ്ട്. ആ മുടി കഷ്ണത്തിൽ ഒരു മുടി കഷ്ണം മഹാനായ ശൈഖുന ഖമറുല്ലിൽ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ ദീനീ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളും അതിലുള്ള എന്റെ ബഹുമാനാദരവ് നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം ഒരു കഷ്ണം ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇവിടെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ തക്ബീർ ചൊല്ലുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ പാവപ്പെട്ട ഞാനായിരുന്നു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അവിടെ ഉണ്ടായിരുന്നു ആ സ്റ്റേജിൽ, അതുപോലെ മക്ക മദീന തുടങ്ങിയ സൗദിയിലെ എത്രയോ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ ബഹ്റൈനിലെയും കുവൈത്തിലെയും പല രാഷ്ട്രങ്ങളിലെയും പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് അദ്ദേഹം അതാ ആ അതാ ലക്ഷങ്ങളുടെ തക്ബീറിനിടയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം സനദ് വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് സനദ് ഒപ്പിട്ട് കൈമാറിക്കൊണ്ട് ഉസ്താദവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അപ്പോൾ പിന്നെ സുഹൃത്തുക്കളെ, മർക്കസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅ്ർ മുബാറക് സൂക്ഷിച്ചു എന്നതിൽ തർക്കമില്ലാത്ത നിലയ്ക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പോഴതാ ആ ശഅ്ർ മുബാറക് സൂക്ഷിച്ചപ്പോ അതിട്ട വെള്ളം കുടിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്. കാരണം സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. ആ ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅ്ർ മുബാറക് സൂക്ഷിച്ചിട്ടുണ്ട്. ആ സൂക്ഷിച്ച ആ ഉമ്മയുടെ
മക്കയുടെ സമീപത്ത് കോപ്പയിലെ വെള്ളവും എടുത്ത് ആളുകൾ പോകാറുണ്ട്. ആ വെള്ളത്തിൽ അവിടുത്തെ പുണ്യമുടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെള്ളം സഹാബത്ത് രോഗശമനത്തിന് കുടിക്കാറുണ്ട്, കണ്ണേറ് നീങ്ങാൻ വേണ്ടി കുടിക്കാറുണ്ട്. അത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശത്തിന്റെ ഒരു കഷ്ണം എന്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അബീദ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയും ബുഖാരിയിലുണ്ട്, ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ അവിടുത്തെ ഒരു പൊടി കഷ്ണം കിട്ടലാണ് എനിക്ക് താല്പര്യം. ബുഖാരിയിലെ ഹദീസാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അംഗീകരിക്കപ്പെട്ടതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുത്തബറക്കായ മുടി? ആ മുടിയിട്ട വെള്ളം കുടിക്കാൻ ലക്ഷങ്ങൾ ഒഴുകി വരുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, മർക്കസിൽ പള്ളി ആ പള്ളിയിൽ അവിടുത്തെ മുത്തലിമീക്ക് നിസ്കരിക്കാൻ സ്ഥലം പോരാ, അത്രയും കുട്ടികൾ അവിടെ പള്ളി കൊണ്ട് പള്ളി കൊണ്ട് പിന്നെ ഈ വരുന്നവർക്കൊക്കെ നിസ്കരിക്കാൻ പള്ളി വേണ്ടേ? ഇവർക്ക് കാർ നിർത്താൻ സൗകര്യം വേണ്ടേ? ഇവർക്ക് വരാൻ സൗകര്യം വേണ്ടേ? ഉസ്താദ് ചിന്തിച്ചു, ഇതിനെന്താ വഴി? അപ്പൊ അവിടുന്ന് ചിന്തിച്ചുകൊണ്ട് എന്താ തീരുമാനമെടുത്തത്? 25,000 ആളുകൾ ഉള്ളിലും 10-15,000 ആളുകൾ പുറത്തു നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ പള്ളിയിലെ ഒരു ഭാഗത്ത് ഈ മുടി സൂക്ഷിക്കാനും വരുന്നവർക്കൊക്കെ നിസ്കാരത്തിനും ദിക്റിനും സലാത്തിനും ഒക്കെ സൗകര്യം കിട്ടുന്ന ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനെത്ര എസ്റ്റിമേറ്റ്? 40 കോടി. 40 കോടി. പക്ഷേ അതിന്റെ പിരിവ് എങ്ങനെ? പിരിവ് ഒരാളിൽ നിന്ന് 1,000 രൂപ, 1,000 രൂപ, 4 ലക്ഷം ആള് 1,000 രൂപ, അങ്ങനെ 40 കോടി സംഭരിച്ചിട്ട് എല്ലാവർക്കും അതിൽ കൂറു ചേരാൻ പറ്റുന്ന നിലക്ക് ഒരു പള്ളി, അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ എസ്റ്റിമേറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, മർക്കസിൽ മുടി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയി. മർക്കസിന് ഈ പുതിയ മുടി കിട്ടിയിട്ടും കുറച്ച് ദിവസമായി. അന്നൊന്നും പ്രശ്നമില്ല. 40 കോടി ഉറുപ്പികയുടെ പള്ളി നിർമ്മിക്കാൻ പോകുന്നു. ആളുകൾ 1,000 ഉറുപ്പികയുടെ ടോക്കൽ എല്ലാരും വാങ്ങുന്നു. ചിലരെന്റെ വകയിലായിരം, ഭാര്യ എന്റെ വകയിലായിരം, ഞാനൊക്കെ കൊടുത്ത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ചിലര് മക്കളെ വകയിലും 1,000, 1,000, 1,000, 1,000, ചിലർ ഉപ്പാന്റെ വകയിൽ ഉമ്മാന്റെ വകയിൽ അങ്ങനെ ടോക്കൺ വാങ്ങുകയാണ്, എല്ലാരും കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരാളിപ്പഴത്തെന്നോട് ഞാൻ 500 ടോക്കൺ വാങ്ങണമെന്നാ വിചാരിച്ചത്. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും താല്പര്യപൂർവ്വം ഇത് വാങ്ങുകയാണ്. അത് കണ്ടപ്പോൾ അസൂയയായി, അത് കണ്ടപ്പോ അസൂയായി. സുബ്ഹാനല്ലാഹ്, ഖിയാമന്നാള് വരെ ഇന്ത്യ രാജ്യത്ത് കേരളത്തില് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം സൂക്ഷിക്കുകയും ആളുകൾ അതുകൊണ്ട് വറക്കത്തെടുക്കുകയും അവിടെ വരുന്നവരെ നിസ്കാരം കളാവുന്നു എന്ന് വരെ പറയാൻ പറ്റാത്ത നിലക്ക് എല്ലാ സംഗതികളും റെഡിയാക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോ നേരത്തെ ഉള്ള അസൂയയുടെ ഒരു 100 ഇരട്ടി അസൂയ വന്നപ്പോ അതാ കാന്തപുരത്തിലെ പരാജയപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണ്. എന്തെന്നാ എഴുതിയത്? മുഹമ്മദ് നബി സാഫ് നിങ്ങളെ പോലെ ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് ഖുർആനിൽ ഉണ്ടെന്നാണ് എഴുതിയത് ഒരു മൗലവി. ഇന്നാലില്ലാ, കാന്തപുരത്തോട് അസൂയ വെക്കുമ്പോഴേക്ക് സംഭവിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ബാദിറൂബില്ലാമാലി ഫിത്നൻ, വലിയ ഫിത്ന വരുന്നുണ്ട് കേട്ടോ. ഏതാണ് ആ ഫിത്ന? ഖത്ഇ ലൈലിൽ മുഗ്ലിബി, ഇരുള് മുറ്റിയ രാത്രികൾ പോലെയുള്ള ഫിത്നയാണ്. എന്താണ് അതിന്റെ സ്വഭാവം? യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം മോമിനായിരുന്നവൻ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി പോയി. രാവിലെ മോമിനായവൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാഫിറായി പോയി. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പോലത്തെ ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് പേരോട് പറഞ്ഞതല്ല, ഉമർ മൗലവിയുടെ സെൽസബിയിൽ ഉമർ മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് പുത്തൻവാദികൾ തന്നെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ,
അസൂയ കൊണ്ട് മനുഷ്യൻ പോയി ചാടുന്നത് കണ്ടോ? ഒരിക്കലും മുസ്ലിമീങ്ങളെ, അസൂയ അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്ക് അസൂയ ഉണ്ടാവൂല, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് അഹങ്കാരം ഉണ്ടാകൂല, അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ ദൈവത്ത് പറയാൻ പോകൂല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയൂല, കുറ്റം പറയൂല. എല്ലാ ആലിമീങ്ങളും ഒരു സംഘടനയെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറയട്ടെ, ഞാനൊരു സംഘടനയിലാണ്. ഞങ്ങളെ സംഘടന മഹാനായ താജുല്ലുൽ മുള്ളാൽ തങ്ങൾ നിയന്ത്രിക്കുന്ന സംഘടനയാണ്. അതിനൊരുപാട് കാലം നേതൃത്വം നൽകാൻ മഹാനവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഹിമ്മത്തും ഏറ്റി കൊടുക്കണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, ആ മഹത്തായ സമസ്ത സുഹൃത്തുക്കളെ, മഹാനായ താജുല്ലുൽ തങ്ങളവറുകൾ നിങ്ങൾ ഓർക്കണം, മഹാനവറുകൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത, അതിന്റെ കീഴിൽ ഇൻഷാഅല്ലാ വരുന്നുണ്ടൊരു ഉലമാ കോൺഫറൻസ്. ആ കോൺഫറൻസ് നേരത്തെ കേരള ഉലമാ കോൺഫറൻസ് എന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ കർണാടകയിലുള്ള പണ്ഡിതന്മാരായിരക്കണക്കിന് പണ്ഡിതന്മാരില്ലേ ഇവിടെ മഹാനായ താജുല്ലുൽമയുടെ പിന്നിൽ അണിനിരക്കുന്ന പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മദ്രാസിലില്ലേ, അതേപോലെ ലക്ഷദ്വീപിലില്ലേ മലയാളം സംസാരിക്കുന്ന എത്രയോ സ്റ്റേറ്റുകൾ, അതാ കേരളത്തിന് പുറത്തു തന്നെ ഇല്ലേ, അവിടെയൊക്കെ ആയിരക്കണക്കിന് ആലിമീങ്ങളില്ലേ. അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് മാറ്റി, കേരള ഉലമാ കോൺഫറൻസ് മാറ്റി സമസ്ത ഉലമാ കോൺഫറൻസ് എന്ന് പേരാക്കി. കാരണം കർണാടക